ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് തുളസി ചായയായിട്ടാണ്. ഒരുപാട് ഗുണകരമായിട്ടുള്ള ചായയാണ് തുളസി ചായ. പവിത്രമായ സസ്യങ്ങളിൽ ഒന്നാണ് തുളസി. ഇത് ഔഷധ ഉപയോഗത്തിന് പേരുകേട്ട ഒന്നാണ്. മാത്രമല്ല, ചില രോഗങ്ങൾ ചികിത്സിക്കാൻ ഇത് നാട്ടുവൈദ്യമായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഗുണങ്ങളാണ് തുളസിയിൽ അടങ്ങിയിട്ടുള്ളത്. നമ്മൾ പല രോഗങ്ങൾക്കും തുളസി ഉപയോഗിക്കാറുണ്ട്. കഫക്കെട്ടിനാണെങ്കിലും പനിക്കാണെങ്കിലും ജലദോഷത്തിനൊക്കെ ആണെങ്കിലും നമ്മൾ പെട്ടെന്നുണ്ടാക്കുന്ന ഒരു ഒറ്റമൂലിയിലുണ്ടാവും നമ്മുടെ ഈ തുളസി. അത് വെച്ചിട്ടാണ് ഞാനിവിടെ ചായ റെഡിയാക്കുന്നത്. അപ്പോൾ നമ്മുടെ തുളസി ചായ എങ്ങനെയാണ് റെഡിയാക്കാമെന്ന് നോക്കാം നമുക്ക്. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് നമുക്ക് തിളച്ച് കിട്ടണം. അതിലോട്ട് ഒരു 4-5 കുരുമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ പൊടി ഇടുന്നതിനെക്കാട്ടും നല്ലത് ഒറിജിനൽ കുരുമുളക് ചതച്ച് ഇതുപോലെ ചേർക്കുന്നതായിരിക്കും നല്ലത്. കുരുമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലോട്ട് തുളസി ഇലയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരുപാടൊന്നും വേണ്ട, ഒരു 4-5 പീസ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇഞ്ചി ചതച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടണം. ദെൻ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് പനക്കൽക്കണ്ടമാണ്. പനക്കൽക്കണ്ടം കഫക്കെട്ടിനൊക്കെ നല്ലതാണ്, അപ്പോൾ അതാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇതില്ലാന്നുണ്ടെങ്കിൽ സാധാ കൽക്കണ്ടം തന്നെ യൂസ് ചെയ്യാം. പിന്നെ മധുരം പോരാന്നുണ്ടെങ്കിൽ ശർക്കരയും നമുക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു ചെറിയൊരു പീസ് ശർക്കരയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് തിളച്ച് കിട്ടണം. ഇഞ്ചിയുടെയും കുരുമുളകിൻ്റെയും തുളസിയുടെയും ഫ്ലേവറൊക്കെ നന്നായിട്ട് വരണമെങ്കിൽ നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടണത്. അതുപോലെ തന്നെ നമുക്ക് ചായ റെഡിയാക്കുമ്പോൾ ഇതിലോട്ട് ഏലക്ക പൊടിച്ചതോ നാരങ്ങ നീരൊക്കെ ആഡ് ചെയ്യാം. അതും കൂടി ആഡ് ചെയ്തിട്ട് നമുക്കിത് കുടിക്കുന്നതും വളരെ നല്ലത് തന്നെയാണ്. അങ്ങനെയും ചെയ്തെടുക്കാം. ഞാനിവിടെ അതുപോലെയൊന്നും കാണിക്കുന്നില്ല, ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് ചേർക്കുന്നത്. ദെൻ ഇത് നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ചായപ്പൊടി ഇട്ടിട്ട് ഇത് നന്നായിട്ട് ഒന്നും കൂടി തിളപ്പിച്ചെടുക്കാം. കടുപ്പം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ടിട്ട് അതുപോലെ ശർക്കരയുടെ അളവും എരിവിൻ്റെ അളവൊക്കെ നമുക്ക് പേഴ്സണലി ഇഷ്ടമുള്ള രീതിയിലൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ഗുണകരമായിട്ടുള്ള ചായയാണ്. ഇത് നമ്മൾ ഡെയിലി കുടിക്കുകയാണെങ്കിൽ ജലദോഷം, ചുമ, ആസ്മ തുടങ്ങിയ ചില ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ കഫം പുറന്തള്ളാനും ഇത് സഹായിക്കുന്നു. അതുപോലെ നമ്മൾ പനി, ജലദോഷം, കഫക്കെട്ടൊക്കെ എന്ന് വരുമ്പോൾ നമ്മൾ തുളസിയില ഇട്ടിട്ട് ഇതുപോലെ ചായ വെച്ച് കുടിക്കുകയോ അല്ലെങ്കിൽ തുളസി നീര് കഴിക്കുകയോ ചുക്ക് കാപ്പിയൊക്കെ കഴിക്കുമ്പോൾ ഏറ്റവും നല്ല ആശ്വാസം കിട്ടും. പ്രത്യേകിച്ച് ഇതുപോലെ തുളസി ചായ ഡെയിലി കഴിക്കുന്നത് വളരെ നല്ലതാണ്. കുട്ടികൾക്കും കഫക്കെട്ടൊക്കെ വരുമ്പോൾ ഇതുപോലെ ഡെയിലി നമ്മൾ ചായ ഉണ്ടാക്കി കൊടുക്കുന്നത് കുട്ടികൾക്കും ഏറെ ഗുണകരമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.